പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ഏപ്രിൽ മാസം 28-ാം തീയതി വേഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് ഈയിടെ ചെറിയ മലയിൽ ബിജിഷ എന്ന് പറയുന്ന 31 വയസ്സുകാരി ജീവനൊടുക്കിയതിൻ്റെ പിന്നിൽ ഓൺലൈൻ ചൂതുകളിയാണ് എന്ന് കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ലക്ഷങ്ങൾ നഷ്ടമായ കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ സ്വകാര്യ മൊബൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ബിജിഷ. 2021 December 11 ആത്മഹത്യ ചെയ്തത്. 1.25 crore കൊടുക്കൽ വാങ്ങലുകളാണ് ബാങ്കിലൂടെ ബിജിഷ നടത്തിയത്. സ്ഥാപനത്തിലേക്ക് പുറപ്പെട്ട യുവതി പെട്ടെന്ന് തന്നെ തിരിച്ച് കുളിമുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു ആത്മഹത്യയുടെ കാരണം എന്താണ് എന്ന് ആർക്കും തന്നെ മനസ്സിലായിരുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിരവധി ആപ്പുകളുണ്ട്, ഓൺലൈൻ റമ്മി പോലെയുള്ള നിരവധി ആപ്പുകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ അപകടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യകളാണ്. അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് ആളുകൾക്ക് ഈ ഒരു ഓൺലൈൻ റമ്മി പോലെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നതിലൂടെ നഷ്ടമാകുന്നത്. എന്നാൽ ഇത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കടത്തിലേക്ക് പോകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്ന ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയും ചെയ്യും. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മുടെ വീടുകളിലോ ബന്ധു വീടുകളിലൊക്കെ ഇത്തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾക്ക് അഡിക്റ്റായി നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു രീതിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി പരിശോധിക്കുന്നത് ഡൽഹിയിൽ താപനില 46°C വരെ ഉയരാൻ സാധ്യത എന്ന് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് April 28 യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ചൊവ്വാഴ്ച താപനില 40.8°C രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് 42°C ആണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമതായി സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയെന്നുള്ള മാസ്ക് ധരിച്ചിട്ടില്ല എങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. പുതിയ തീരുമാനമാണ്. തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കിയാണ് പുതിയ ഉത്തരവ് വന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കൂടുന്നുവെന്ന കണക്കുകൾക്കിടെ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് പുതിയ തീരുമാനം. ഫൈൻ എത്രയാണ് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. കോവിഡ് വ്യാപന തീവ്രത കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ March 1 കേന്ദ്രം അയവ് നൽകിയിരുന്നു. എന്നാൽ പല സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം ശക്തമായതിനെ തുടർന്ന് മാസ്ക് നിർബന്ധമാക്കിയിരുന്നു. ഡൽഹിയിലും തമിഴ്നാടിലും അതോടൊപ്പം തന്നെ കർണാടകയിലുമൊക്കെ മാസ്ക് ധരിച്ചിട്ടില്ല എങ്കിൽ 500 രൂപയാണ് ഫൈനായി അടക്കേണ്ടി വരുന്നത്. എന്നാൽ കേരളത്തിൽ എത്രയാണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നാലാമതായി സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ സിറ്റി പോലീസ് പരിധിയിലെയും മറ്റു പ്രധാന ടൗണുകളിലും പ്രവർത്തിക്കുന്ന ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫുകളുടെ പ്രവർത്തന സമയം ക്രമീകരിച്ചു. കളക്ടർ എസ് ചന്ദ്രശേഖരൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി. ടർഫുകൾ രാത്രി വൈകിയും പ്രവർത്തിക്കുകയും ഇവയിൽ പലയിടങ്ങളിലും ലഹരി മരുന്നിൻ്റെ ഉപയോഗമുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രികാലങ്ങളിൽ ടർഫ് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പോലീസിൻ്റെ പ്രത്യേകമായ നിർദ്ദേശമിറക്കിയത്. ഇതിനു മുൻപ് വയനാട് ജില്ലയിലും രാത്രികാല ടർഫ് നിരോധിച്ചിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും ഒരു നിരോധനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.